പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഒരു പ്രേക്ഷകൻ മൂന്ന് നാല് പ്രാവശ്യമായി ഒരേ ചോദ്യം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഒറ്റ വീഡിയോയിൽ അത് തീർത്താൽ മറ്റു പ്രേക്ഷകർക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് കരുതിയാണ് അത് അല്പം വൈകിച്ചത്. ഏതായാലും അവസാനമായി ആ പ്രേക്ഷകൻ ചോദിച്ച ചോദ്യത്തിന്റെ ചുരുക്കം ഞാൻ വായിക്കാം. ചെരിഞ്ഞ വീട് വാർക്കാൻ ലിൻഡലിന് മുകളിൽ വരുന്ന ചെരിവ് ഉയരം കാണുന്നതിനുള്ള വീഡിയോ ഇടുമോ? സൈന്, കോസൈറ്റ്, ടാൻ എന്നിവയെക്കുറിച്ചും പറയുമോ? ഇതാണ് ആ ചോദ്യത്തിന്റെ ചുരുക്കം. ഏതായാലും രണ്ടോ മൂന്നോ വീഡിയോ ഉണ്ട്. ആ സംശയം മുഴുവൻ ദൂരീകരിക്കുന്നത് പോലുള്ള വീഡിയോകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ചെരിഞ്ഞ റൂഫിന്റെ ചെരിവ് കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്നാമത്, എന്താണ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അത് ആദ്യം മനസ്സിലാക്കുക. നമുക്കറിയാം വീടുകൾ നമ്മൾ ചെരിച്ച് വാർക്കാറുണ്ട് അല്ലെ. ആദ്യം നമുക്ക് സ്ലോപ്പ് എന്താണ് എന്ന് നോക്കാം. ഈ റൂഫിന്റെ ചെരിവ് അംശബന്ധ രൂപത്തിൽ എഴുതുന്നതാണ് വാസ്തവത്തിൽ അതിന്റെ സ്ലോപ്പ് എന്നതുകൊണ്ട് സാങ്കേതികമായി പറയുന്നത്. ഒരു ഉദാഹരണത്തിന്, നമ്മുടെ വീട് 1:5 എന്ന റേഷ്യോയിൽ ആണ് നമ്മൾ സ്ലോപ്പ് ഇടുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാം. 1:5 ഇതാണ് റേഷ്യോ. ഇതിലെ ആദ്യ പറയുന്നതും രണ്ടാമത് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് ആദ്യം പറഞ്ഞുതരാം. ഇതിലെ ഒന്നാമത്തെ ഭാഗം, ഇതിലെ 1:5 1 എന്നുള്ളത് അതിന്റെ വെർട്ടിക്കൽ ഹൈറ്റ് ആണ്. രണ്ടാമത്തേത് ഹൊറിസോണ്ടൽ ലെങ്ത്. ഇനി ഈ വെർട്ടിക്കൽ ഹൈറ്റും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ലെങ്തും എന്ന് പറയുന്നത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇതാ ഈ റൂഫ്. ഇത് നമ്മള് ഒരു ഉദാഹരണത്തിന്, നമ്മൾ ഈ കഴുക്കോലുകൾ വെച്ച് ആണ് ചെയ്തിരിക്കുന്നത് എന്ന് കരുതിക്കോ. ഇത് രണ്ട് കഴുക്കോല്, ഇത് കഴുക്കോല്, ഇത് കഴുക്കോല്. അങ്ങനെയെങ്കിൽ ഇതിന്റെ സെൻട്രൽ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഹൈറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ഈ വെർട്ടിക്കൽ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഹൊറിസോണ്ടൽ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെ, ഇവിടം തൊട്ട് ഇവിടം വരെ, അതായത് ഈ മൊത്തം ലെങ്തിന്റെ പകുതി ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഈ ഹൊറിസോണ്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു യൂണിറ്റ് ആണെങ്കിൽ ഇവിടുന്ന് ഈ സെന്റർ വരെയുള്ളത് എത്ര യൂണിറ്റ് ആയിരിക്കും? 5 യൂണിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ആയിരിക്കും ഇപ്പുറത്തും 5 യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ ഈ 1:5 എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലായി കാണുമല്ലോ. എപ്പോഴും സ്ലോപ്പ് ഈ റേഷ്യോ ആയിട്ട്, അംശബന്ധമായിട്ടാണ് സ്ലോപ്പ് എപ്പോഴും എഴുതുക. ഇതുപോലെ പല റേഷ്യോയിലും നമുക്ക് സ്ലോപ്പ് ഇടാവുന്നതാണ്. എന്താണ്? 1:3, 1:10, 1:40, 1:100, ഇങ്ങനെയൊക്കെയുള്ള പല റേഷ്യോയിലെ സ്ലോപ്പ് നമ്മൾ ഇടാറുണ്ട്. ഈ വീടുകൾക്ക് മാത്രമല്ല, നമ്മുടെ റോഡ് പണിക്ക് അല്ലെ, രണ്ട് വശങ്ങളിലേക്കും ചെരിച്ചാണ് എപ്പോഴും റോഡിന്റെ പണി നടത്തുക. എന്തുകൊണ്ടാണ്? മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം ഇരുവശങ്ങളിലേക്കും ഒഴുകി പോകാൻ വേണ്ടിയിട്ട് നടുക്കുയർന്നും സൈഡിലെ ചെരിഞ്ഞുമായിട്ട് സ്ലോപ്പായിട്ട് നമ്മൾ റോഡ് പണി ചെയ്യുന്നു. അതിന്റെയും റേഷ്യോ ഇതേ രൂപത്തിൽ തന്നെയാണ് നമ്മൾ പറയുക. 1:100 എന്നൊക്കെയുള്ള റേഷ്യോയിലായിരിക്കാം അതൊക്കെ പണിയുന്നത്. നമുക്ക് ഇതിനകത്ത് പല അളവുകളും ഈ റേഷ്യോ വെച്ചിട്ട് തന്നെ പല അളവുകളും നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഒരു ഉദാഹരണത്തിന്, ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു 40 അടി നീളമുണ്ടെന്ന് കരുതുക. ഇതുപോലെ ഒരു 40 അടി നീളമുണ്ടെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഈ സ്ലോപ്പായി കിടക്കുന്ന ഇതിന്റെ നീളം എത്രയാണ്, ഇതിന്റെ നീളം എത്രയാണ്, അതുപോലെ തന്നെ ഇവിടുത്തെ ഈ വെർട്ടിക്കൽ ഹൈറ്റ് എത്രയാണ് എന്നൊക്കെ നമുക്ക് കണക്കാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം വെച്ചാൽ ഇത് 40 അടിയാണെങ്കിൽ ഇവിടെ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഈ എന്തെന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ലെങ്ത് എത്രയായിരിക്കും? ഈ ഹൊറിസോണ്ടൽ ലെങ്ത് അവിടെ എത്രയായിരിക്കും? 20 അടിയായിരിക്കും അല്ലെ. ഹൊറിസോണ്ടൽ ലെങ്ത് അപ്പോൾ എത്രയായിരിക്കും? 20 അടിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഈ വെർട്ടിക്കൽ ഹൈറ്റ് എത്രയായിരിക്കും? അത് നമുക്ക് കണക്കാക്കാം. അത് നമുക്കൊരു എക്സ് ആയിട്ട് അസ്യൂം ചെയ്യുക.
ഇവിടെ എന്താണ് റേഷ്യോ എന്താണ് 1:5 എന്ന റേഷ്യോയിൽ ആണ് നമ്മൾ ഇവിടെ സ്ലോപ്പ് എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലേ അങ്ങനെയെങ്കിൽ ആ വെർട്ടിക്കൽ ഹൈറ്റ് എത്രയായിരിക്കും ഇവിടെ ഈ ഹൊറിസോണ്ടൽ ലെങ്ത് 20 ആകുമ്പോൾ 1:5 ആകുമ്പോൾ 1/5 എന്ന് നമുക്ക് എഴുതുകയാണെങ്കിൽ ഇവിടെ എന്താണ് 1 എന്നുള്ളത് ഏതിനെ സൂചിപ്പിക്കുന്നു വെർട്ടിക്കൽ ആയിട്ടുള്ള ഭാഗത്തെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഇവിടെ വെർട്ടിക്കൽ എത്രയാണ് എക്സ് എന്ന് കൊടുത്തിരിക്കുന്നു ബൈ ഇവിടുത്തെ ലെങ്ത് എത്രയാണ് ഹൊറിസോണ്ടൽ ലെങ്ത് എത്രയാണ് 20 ആണ് അല്ലെ അപ്പോൾ 20 എന്ന് എഴുതാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് എന്ത് ചെയ്താലും മതി ഈ 20 ഇവിടുന്ന് ഒഴിവാക്കുക ഇപ്പൊ ഇത് എവിടെ കിടക്കുന്നത് ഡിനോമിനേറ്ററിലാണ് ഛേദത്തിലാണ് കിടക്കുന്നത് അല്ലെ മറുവശത്തേക്ക് പോകുമ്പോ എന്ത് ചെയ്യാം അത് ന്യൂമറേറ്ററിലേക്ക് പോകും അപ്പൊ അവിടെ എക്സ് ഈക്വൽസ് അപ്പൊ എന്ത് വരും ഈ 20 കിട്ടും 1:20 1:20 എത്രയാണ് 20 ബൈ 5 20/5 എന്ന് പറഞ്ഞാൽ എത്രയാണ് 4 അപ്പൊ എക്സ് എത്രയാണ് 4 എന്ന് കിട്ടുന്നു അപ്പൊ എത്രയായിരിക്കും ഇതിന്റെ ഹൈറ്റ് എത്രയായിരിക്കും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റ് എത്രയായിരിക്കും 4 അടി ആയിരിക്കും ഇനി ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ നീളം എത്രയായിരിക്കും ഇപ്പൊ നമ്മൾ കഴുക്കോലാണ് ഇത് ഉപയോഗിക്കുന്നത് എങ്കിൽ ആ കഴുക്കോലിന്റെ നീളം എത്രയായിരിക്കും അത് കണ്ടുപിടിക്കാനും യാതൊരു ബുദ്ധിമുട്ടുമില്ല അതല്ല നമ്മുടെ കോൺക്രീറ്റ് കൊണ്ട് വാർത്തതാണെങ്കിലും നമുക്ക് ഇതിന്റെ മൊത്തത്തിലുള്ള ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടുത്തെ ഈ ഇതിന്റെ വീതി അല്ലെ ഇവിടുത്തെ അങ്ങോട്ടുള്ള നീളം ഇത് അതിന്റെ വീതി ആണ് അല്ലെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വീതി ഭാഗം നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം ഇത് നമ്മൾ വൈ എന്ന് കൂട്ടുക അപ്പൊ ആ വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും ഇത് എന്ത് ട്രയാംഗിൾ ആണ് എന്താ ഇത്ര നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതെന്താണ് ഒരു മട്ടത്രികോണാണ് അല്ലെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് അല്ലെ അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആകുമ്പോൾ അതിന്റെ ഹൈപ്പോട്ടനിയൂസ് ആണ് ഏറ്റവും വലിയ വശമാണ് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ വലിയ വശം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ബേസ് ഇവിടെ എത്രയാണ് 20 അടി എന്ന് കിട്ടിയിട്ടുണ്ട് 20² പ്ലസ് ഹൈറ്റ് എത്രയാണ് 4 അടി എന്നാണ് നമുക്ക് ഇവിടെ കിട്ടിയത് അല്ലെ 4² ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ചെരിഞ്ഞ ഈ പ്രതലം നീളം നമുക്ക് കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പൊ 20 സ്ക്വയർ എത്രയാണ് 400 20 × 20 എന്ന് പറഞ്ഞാൽ 400 പ്ലസ് 4 സ്ക്വയർ തന്നാൽ 16 റൂട്ട് ഓഫ് 416 എന്ന് വെച്ചിരുന്നു എന്നിട്ട് 416 സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക കാൽക്കുലേറ്റർ നോക്കാം 20.396 എന്ന് കിട്ടുന്നു 20.396 അടി എന്ന് കിട്ടുന്നു എന്ന് പറഞ്ഞാല് 20.396 എന്ന് പറഞ്ഞാൽ എത്ര ഇഞ്ചാണ് നമുക്ക് നോക്കാം 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി 4¾ ഇഞ്ച് വരും 4.75 ഇഞ്ച് 4¾ ഇഞ്ച് 20 അടി 4¾ ഇഞ്ച് വരും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ നീളം അടുത്തായിട്ട് നമുക്ക് മറ്റൊരു ടേം കൂടി പഠിക്കാം പിച്ച് എന്നാണ് അത് പറയപ്പെടുക എന്താണ് പിച്ച് ഈ പിച്ച് എന്ന വേർഡ് ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ മാത്രമാണ് സാധാരണ കണ്ടുവരാറുള്ളത് പിച്ച് എന്ന് പറഞ്ഞാല് ഈ സ്ലോപ്പ് തന്നെയാണ് ഇതുപോലെ സ്ലോപ്പ് നമ്മൾ റേഷ്യോയിൽ പറയുന്നു അതേ സ്ഥാനത്ത് പിച്ച് എന്ന് പറയുന്നത് കണ്ടോ ഇതിന്റെ ഈ ചെരിവ് എന്ന് പറയുന്നത് കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഇത് വരുന്നു നമ്മൾ ഇവിടെ ഒരു അടിഭാഗം ഒരു 12 ഇഞ്ച് നീളത്തിൽ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഈ ഹൈറ്റ് എത്ര വരും ഈ അടിഭാഗം 12 ഇഞ്ച് 12 ഇഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് 1 അടി അതുകൊണ്ടാണ് ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ മാത്രമാണ് ഈ പിച്ച് എന്നുള്ള വേർഡ് സാധാരണ ഉപയോഗിക്കുക ഇവിടെ 1 അടി ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിന് സമാന്തരമായിട്ട് ഇവിടെ എത്ര ഇവിടുത്തെ ഈ ഹൈറ്റ് എത്ര വരും അതിനെയാണ് അതിന്റെ വാസ്തവത്തിൽ പിച്ച് എന്ന് പറയുന്നത് ഇതാ ഈ ചിത്രത്തില് ഇതാ ഇതിന് സമാന്തരമായിട്ട് നമ്മൾ എന്താ വേറൊരു ചിത്രം ഇതേപോലെ വെച്ചിരിക്കുകയാണ് ഈ അടിഭാഗം ഒരു 12 ഇഞ്ച് 12 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 1 അടിയാണ് അല്ലെ 1 അടിക്ക് ഈ ഹൊറിസോണ്ടൽ ആയിട്ട് 1 അടിക്ക് അതിന്റെ ഹൈറ്റ് എത്ര വരും എന്ന് നമ്മൾ നോക്കാം 1 അടിക്ക് ഇവിടെ ഉദാഹരണത്തിന് ഇവിടെ ഒരു 8 ഇഞ്ചാണ് വന്നിരിക്കുന്നത് ഈ 1 അടി എന്നുള്ളത് നമ്മൾ 12 ഇഞ്ച് എന്ന് തന്നെയാണ് എഴുതുന്നത് കേട്ടോ എങ്കിൽ മാത്രമേ അത് ശരിയാവൂ ഇനി ഈ പിച്ച് എന്ന് പറഞ്ഞാല് റൈസ് ഡിവൈഡഡ് ബൈ റൺ ആണ് എന്താണ് റൈസ് ഡിവൈഡഡ് ബൈ റണ്ണിനെയാണ് പിച്ച് എന്ന് പറയുന്നത് അതിൽ ഈ റൺ എപ്പോഴും എത്രയായിരിക്കും 12 ഇഞ്ചായിരിക്കും
റണ്ണെപ്പോഴും എത്രയായിട്ട് എടുക്കുന്നു, 12 ഇഞ്ചായിട്ട് എടുക്കുന്നു. അപ്പൊ ഈ കണക്കനുസരിച്ച് ഇത് എന്ത് വരും, 8/12 വരും. ഇവിടുത്തെ പിച്ച് എത്രയാണ്, 8/12. നമ്മുടെ ചോദ്യകർത്താവ് ഒരു ചോദ്യം ചോദിക്കേണ്ടതല്ല. ഇതില് ആ ലിൻഡലിന് മേലെ വരുന്ന ഭിത്തിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ചോദ്യം, ആ കല്ല് ഏത് രൂപത്തിൽ നമുക്ക് വെക്കാമെന്നതുമായി ബന്ധപ്പെട്ട് ഇത് നോക്കാം. ഈ ഇതിനോട് ചേർന്നാണ്, ഈ സ്ലാബിനോട് ചേർന്നാണ് നമ്മൾ കല്ല് കെട്ടുന്നത് എന്ന് എഴുതാം. ഇവിടെ നമുക്കൊരു 12 ഇഞ്ച് നീളമുള്ള കല്ലാണ് നമുക്ക് ഏറ്റവും ടോപ്പിൽ വെക്കേണ്ടതുള്ളത് എങ്കിൽ ആ കല്ല് എങ്ങനെ കട്ട് ചെയ്യണം, ഈ കല്ല് ഈ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇവിടുത്തെ ഹൈറ്റ് എത്ര ആയിരിക്കും, 8. ഇവിടെ എത്ര ഉണ്ടായിരിക്കണം, 8 ഇഞ്ച് ഉണ്ടായിരിക്കണം. അത് ലിൻഡലിനെ മുകളിലേക്ക് ആയി വരുമ്പോൾ എത്ര വരും എന്നുള്ളത് ഓരോ ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് അതിന്റെ ഈ ലിൻഡല് തൊട്ട് മുകളിലേക്കുള്ള ഉയരം മാറിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ അതിനെ കുറിച്ച് പറയാം. ഇതെങ്ങനെ വേറൊരു സ്ലോ പ്രൂഫ് വരച്ചിരിക്കുന്നു, ഇതും ഇതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കാം ഇതിന്റെ പിച്ച് എത്ര എന്നുള്ളത് നമുക്ക് എങ്ങനെ കണക്കാക്കാം. എന്താ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇത് 12 ഇഞ്ച്, ഇവിടെ നിങ്ങട്ട് 12 ഇഞ്ച്, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 6 ഇഞ്ചാണ് കാണുന്നത് എന്ന് കരുതാം. അവിടെ നമ്മൾ 6 ഇഞ്ചാണ് കാണുന്നത് എന്ന് കരുതാം. അങ്ങനെയെങ്കിൽ അതിന്റെ പിച്ച് എത്രയായിരിക്കും, 6/12. അതായത് നമുക്ക് വെട്ടുകയാണെങ്കിൽ 1/2 എന്ന് നമുക്ക് എഴുതാം. പക്ഷേ നമ്മൾ ഇവിടെ കല്ല് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ 12 ഇഞ്ചിന്റെ കല്ല് ആണെങ്കിൽ അത് അത് എന്ത് എന്തായിരിക്കും, മുകൾഭാഗം എത്രയായിരിക്കും, 6 ഇഞ്ച് തൊട്ട് കട്ട് ചെയ്ത് എന്ത് എടുക്കുക. ഇത് ഏറ്റവും ടോപ്പില് വെക്കുന്ന ആ ഒരു കല്ല് ഇതേ ഷേപ്പിലാണ് നമ്മൾ കല്ല് വെക്കുന്നതെങ്കിൽ അതിന് മാത്രമാണ് ഇത് ബാധകമാകുക. ഞാനിതേ പിച്ച് പറഞ്ഞത് ഈ ആ ഒരു അർത്ഥത്തിൽ മാത്രമാണ് പിച്ച് എന്ന പോർഷൻ പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞത്. നമ്മുടെ നാട്ടിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ഈ പിച്ച് പഠിക്കുന്നില്ല, കാരണം ഇവിടെ ഫോളോ ചെയ്യുന്നത് എന്താണ് ഇന്റർനാഷണൽ സിസ്റ്റം അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ പിച്ച് നമ്മൾ ഇവിടെ ഉപയോഗിക്കാറില്ല, എങ്കിലും സാധാരണ കൽപ്പണിക്കാർക്കും മറ്റും ഇത് ഉപകാരപ്പെടും. ഈ സ്ലോ പ്രൂഫുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ഒരു ആംഗുലർ മെഷർമെന്റ് കണ്ടുപിടിക്കുന്നതിനും നമുക്ക് കഴിയും. അതിനെ ട്രിഗ്നോമെട്രി എന്ന ഒരു മാത്തമാറ്റിക്കൽ ഡിവിഷൻ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ബേസ് ആയിട്ട് അടുത്തൊരു ക്ലാസ് ചെയ്യുന്നുണ്ട്. സൈന്, കോസ്, ടാൻ എന്നിവ നമ്മുടെ പ്രേക്ഷകൻ തന്നെ ചോദിച്ചിട്ടുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അടുത്ത ദിവസം തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്, അതുകൂടി നിങ്ങൾ കാണുക. അതിനുശേഷം നമ്മുടെ പ്രേക്ഷകൻ ചോദിച്ചതിനനുസരിച്ച് തന്നെ അതിന്റെ ബാക്കി ചില ഭാഗം ലിൻഡൽ ലെവലിൽ നിന്ന് മുകളിലേക്കുള്ള ഹൈറ്റ് കണ്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണാമെന്ന് കരുതുന്നു. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം